എന്താണ് ഇന്റലിജൻസ്? പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഈ പ്രോബ്ലം എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് മാത്രമല്ല, ഞാനിപ്പോൾ ബാംഗ്ലൂർ ഇരിക്കുകയാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് കൊച്ചി എത്തണം, ഞാൻ എങ്ങനെ കൊച്ചി എത്തും എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എൻ്റെ ഇന്റലിജൻസ് വെച്ചിട്ടാണ്. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു കാൽക്കുലേറ്ററിനോട് 3 + 5 എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ഉത്തരം തരും, അവിടെ ആ പ്രോബ്ലം സോൾവ് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാൽക്കുലേറ്ററിൻ്റെ ഇൻ്റലിജൻസ് സിസ്റ്റമായിട്ടും ഒരു AI എക്സാമ്പിളായിട്ടും കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. എൻ്റെ പേര് ശിവനാരായണൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ എന്താണ്, മെഷീൻ ലേണിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പിന്നെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നും, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു ഫ്രഷർ എന്ന രീതിയിൽ നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ് എവിടെ നിന്ന് പഠിക്കാമെന്നും ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞുതരാം. എന്ന് പറയുന്നത് നമ്മളെ ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ പോലെ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. മനുഷ്യരുടെ ഇന്റലിജൻസിനെ മിമിക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള മെഷീൻസിനെ പറ്റിയുള്ള സ്റ്റഡി. നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം, ഒരു കാൽക്കുലേറ്ററിന് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബട്ട് അതിനൊരു മേജർ ഡ്രോബാക്ക് ഉണ്ട്. 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ ഏതൊക്കെ സ്റ്റെപ്സിലൂടെ കടന്നു പോകണമെന്ന് നേരത്തെ ഒരു പ്രോഗ്രാമർ പ്രീ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം 3 ഉം 5 ഉം അല്ല, ഏത് 2 നമ്പേഴ്സ് കൊടുത്താലും കാൽക്കുലേറ്റർ ജസ്റ്റ് ഈ സ്റ്റെപ്സിലൂടെ കടന്നു പോകത്തേ ഉള്ളൂ. അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ഇങ്ങനത്തെ ഡിവൈസസിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്കിപ്പോൾ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർ ഉണ്ടാക്കണം, അതിനുവേണ്ടി ഒരു കാറ് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോബ്ലംസും നിങ്ങൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മളെപ്പോലെ, അതായത് മനുഷ്യന്മാരെ പോലെ, എന്തെങ്കിലും പുതിയ പ്രശ്നം വരുവാണെങ്കിൽ നേരത്തെ പഠിച്ച സ്കിൽസ് വെച്ചിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഡിവൈസസ് വേണ്ടത്. അതായത് ഇപ്പോൾ ഒരു കാർ ഓടിക്കുമ്പോൾ വല്ല പട്ടിയും കുറുകച്ചാടുവാണെങ്കിൽ ഈ സെയിം സിറ്റുവേഷൻ മുമ്പ് നടന്നിട്ടുണ്ടാവില്ല, ബട്ട് സിമിലർ സിറ്റുവേഷനിൽ എന്ത് ചെയ്തിട്ടാണ് ബെസ്റ്റ് റിസൾട്ട് വന്നേ നോക്കി അതുപോലെ ഡിസിഷൻ എടുക്കും. ഇങ്ങനത്തെ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇന്റലിജൻസ് സിസ്റ്റംസ് അല്ലെങ്കിൽ AI എന്ന് പറയുന്നത്. അല്ലാതെ ജസ്റ്റ് നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ച സ്റ്റെപ്സിലൂടെ കടന്നു പോകുന്നതിനെ നമുക്ക് ഇന്റലിജൻസ് സിസ്റ്റംസ് എന്നോ AI സിസ്റ്റംസ് എന്നോ പറയാൻ കഴിയില്ല. ഇനി ഒരു സിസ്റ്റം എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ AI ക്യാമറ ഇല്ലേ, അതിൽ നമ്മുടെ ഇമേജ് ക്യാപ്ചർ ചെയ്യുന്ന ക്യാമറ മുതൽ ഒരാൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആൽഗരിതവും, പിന്നെ അവസാനം ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഔട്ട്പുട്ട് തരുന്ന ഡിവൈസ് എല്ലാം ഈ AI സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ആൽഗരിതം എന്ന് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ആൽഗരിതം എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നാരങ്ങയുള്ളം വേണമെങ്കിൽ നാരങ്ങയുള്ളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആദ്യം നാരങ്ങ എടുത്ത് പിഴിയും, കുറച്ച് പഞ്ചാര ഇടും, പിന്നെ വെള്ളം വെച്ച് മിക്സ് ചെയ്യും. ഇപ്പം നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ എന്ന ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ്. ഇതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് നമ്മൾ കോഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് ആൽഗരിതം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ടാസ്ക് എന്താണ്? ഒരു ഇമേജ് കാണിച്ചാൽ ആ വ്യക്തി ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക എന്നാണ്. അത് ചെയ്യുന്നത് നമ്മൾ എഴുതിയ ആൽഗരിതം വെച്ചിട്ടാണ്. നമ്മളെ മനുഷ്യരെ ഇൻ്റലിജൻ്റ് ആക്കുന്നത് എന്താണ്? നമ്മുടെ ബ്രെയിനാണ്. അതുപോലെ തന്നെ ഒരു AI സിസ്റ്റത്തിനെയും ഇൻ്റലിജൻ്റ് ആക്കുന്നത് ആ ആൽഗരിതമാണ്. ഇങ്ങനത്തെ ആൽഗരിതം ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്താണെന്ന് പറയുന്നത് വരുമ്പോൾ നമുക്ക് ഇത്ര നേരം പഠിച്ചൊന്ന് റിവൈസ് ചെയ്യാം. കുറേ കാര്യങ്ങൾ പഠിച്ചു, അതുകൊണ്ടാണ് ഒന്ന് റിവൈസ് ചെയ്യുന്നത്. പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഇൻ്റലിജൻസ്. ഇങ്ങനെ മനുഷ്യരെ പോലെ പ്രോബ്ലം സോൾവ് ചെയ്ത് ഒരു ഡിസിഷൻ എടുത്ത് ആ ഡിസിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഡിവൈസസ് അല്ലെങ്കിൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇന്റലിജൻസ് സിസ്റ്റം എന്ന് പറയുന്നതും AI ഒരു എക്സാമ്പിൾ ആയിട്ട് കണക്കൂട്ടുന്നത്. ഈ ഡിസിഷൻ എടുക്കുന്ന ആൽഗരിതം, ആ ആൽഗരിതം ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്താന്ന് വെച്ചാൽ അതിന്റെ പേര് തന്നെ ഉണ്ട്. മെഷീൻ ലേണിംഗ് ആൽഗരിതംസ് സ്വന്തമായി പഠിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ആൽഗരിതംസ് ആണ്. ഇങ്ങനെ സ്വന്തമായി പഠിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ആൽഗരിതത്തിന്റെ സ്റ്റഡിയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഇതെങ്ങനെയാണ് സ്വന്തമായിട്ട് പഠിക്കുന്നത്? ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നമുക്ക് ഒരു പട്ടിയെയും പൂച്ചയെയും വേർതിരിച്ചറിയാൻ പറ്റുന്ന ഒരു ആൽഗരിതം വേണം. അതിനുവേണ്ടി നമ്മൾ കണ്ടമാനം പട്ടിയുടെയും പൂച്ചയുടെയും ഇമേജസ് എടുക്കും. ഈ ഇമേജ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളെ ആൽഗരിതത്തിനെ ട്രെയിൻ ചെയ്യുന്നത്. ട്രെയിൻ ചെയ്യുന്ന വെച്ചാൽ സിമ്പിളാണ്, നമ്മളിപ്പോൾ ഒരു ആൽഗരിതത്തിനോട് പറയുവാണ് ഇതാണ് പട്ടി ഇതാണ് പൂച്ച എന്ന്. ഇങ്ങനെ കുറേ ഇമേജസ് വെച്ച് നമ്മൾ ആൽഗരിതത്തിനോട് ഇതാണ് പട്ടി ഇതാണ് പൂച്ച എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആൽഗരിതം സ്വന്തമായിട്ടൊരു ഐഡിയ ഡെവലപ്പ് ചെയ്യും, എന്താണ് പട്ടി എന്താണ് പൂച്ച എന്ന്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളിവിടെ എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടില്ല ഇപ്പം നീണ്ട മുഖമുള്ളത് പട്ടിയാണെന്ന് ഉരുണ്ടിരിക്കുന്നത് പൂച്ചയാണെന്നും. നമ്മൾ കൊടുത്ത ഇമേജസ് അഥവാ ഡാറ്റയിൽ നിന്ന് നമ്മുടെ ആൽഗരിതം സ്വന്തമായി പഠിച്ചെടുത്തു പട്ടിയും പൂച്ചയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഇങ്ങനെ മെഷീൻ ലേണിംഗ് ടെക്നീക്സ് വെച്ച് ഡെവലപ്പ് ചെയ്ത ആൽഗരിതത്തിനെ നമ്മൾ മോഡൽ എന്നാണ് പറയുന്നത്.
നിങ്ങൾ ഇത്ര നേരം കേട്ടോണ്ടിരുന്നവരല്ലേ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ ഒരു ഇമേജ് കണ്ടോ? ഈ ഇമേജ് കണ്ടാൽ ഇത് കറക്റ്റ് പട്ടിയാണെന്ന് നമ്മുടെ ആൽഗരിതം ഐഡന്റിഫൈ ചെയ്യുമോ? ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നമ്മുടെ മോഡലിനെ ട്രെയിൻ ചെയ്യാൻ നേരത്തെ ഒരു വലിയൊരു തെറ്റ് കാണിച്ചു. നമ്മൾ നമ്മുടെ മോഡലിനെ ഫുള്ള് ട്രെയിൻ ചെയ്തത് പട്ടിയുടെയും പൂച്ചയുടെയും ഫ്രണ്ടിൽ നിന്നുള്ള ഇമേജസ് വെച്ചിട്ടാണ്. ഒരു പട്ടിയും പൂച്ചയൊക്കെ സൈഡിൽ നിന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കും നമ്മൾ ആൽഗരിതത്തിന് അറിയില്ല. നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ നിന്നാണ് നമ്മുടെ മോഡൽ പഠിക്കുന്നത്. നമ്മളെ കൊടുക്കുന്ന ഡാറ്റയിൽ നിന്ന് മാത്രമേ നമ്മളെ മോഡൽ പഠിക്കുന്നുള്ളൂ. സോ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിലേക്ക് വരുമ്പോൾ നമ്മൾ മാക്സിമം ഡൈവേഴ്സ് ആയിട്ടുള്ള ഡാറ്റ സെറ്റ് ഉപയോഗിക്കണം. എത്ര ഡൈവേഴ്സ് ആണോ നമ്മൾ ഡാറ്റ സെറ്റ്, അത്രയും ആക്യുറേറ്റും ആയിരിക്കും നമ്മുടെ മോഡൽ. ഈ ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞില്ല, ഡാറ്റ സെറ്റ് എന്താണെന്നുള്ള പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഉപയോഗിച്ച ഡാറ്റ ഇല്ലേ, അതിനെ തന്നെയാണ് ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ നോക്കി എന്താണ്, ഒരു ഇമേജ് റെക്കഗ്നേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഒരു ഇമേജ് കണ്ടിട്ട് പട്ടിയാണോ പൂച്ചയാണോ തിരിച്ചറിയുന്നത്. സോ നമ്മൾ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിച്ചത് ഇമേജസ് ആയിരുന്നു. ഇപ്പം ഫ്ലിപ്കാർട്ടും ആമസോണിലൊക്കെ എൻ്റെ ചാറ്റ് ബോട്ട് ഇല്ലേ, അതെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വരുന്നത് എന്താണ്, ഒരു ടെക്സ്റ്റാണ്. സോ അതിനെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തായിരിക്കും, ടെക്സ്റ്റ് തന്നെ ആയിരിക്കും. ഇങ്ങനെ നമ്മുടെ മോഡലിനെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡാറ്റേനെയാണ് ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത്. ഈ ഡാറ്റ സെറ്റ് ഡൈവേഴ്സ് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു റിയൽ ലൈഫിൽ നടന്ന ഒരു എക്സാമ്പിൾ വെച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം. 2020 ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചേഴ്സ് ഒരു മോഡൽ ഉണ്ടാക്കി, ഒരു നോർമൽ ഇമേജ് റെക്കഗ്നീഷൻ മോഡൽ. ടെഞ്ച് എന്ന് പറയുന്ന ഒരു തരം മീനാണ്. ഈ ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചേഴ്സ് ഡെവലപ്പ് ചെയ്ത മോഡല് ടെഞ്ച് എന്ന മീനിനെ റെക്കഗ്നൈസ് ചെയ്യാൻ ഒരു ഇമേജിൻ്റെ ഏത് ഭാഗമാണ്, അതായത് ഏത് പാർട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് നോക്കി. അതിൻ്റെ ഔട്ട്പുട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോയി. ഔട്ട്പുട്ട് വന്നത് ഇങ്ങനെയാണ്, മനുഷ്യരുടെ വിരലാണ് വന്നത്. ഒരു മീനിനെ റെക്കഗ്നൈസ് ചെയ്യാൻ എന്തിനാണ് മനുഷ്യൻ്റെ വിരലുകൾ ഉപയോഗിക്കുന്നത്? സംഭവം എന്താണെന്ന് വെച്ചാൽ കോമഡിയാണ് സാധനം. ഈ മോഡലിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഇമേജസിൽ ടെഞ്ച് എന്ന മീനിൻ്റെ ഇമേജസിൻ്റെ ഭൂരിഭാഗവും ഒരു മനുഷ്യൻ ഈ മീനിനെ പിടിച്ചോണ്ടിരിക്കുന്നതായിരുന്നു. സോ ആ മോഡൽ വിചാരിച്ചു ശരിയാണല്ലോ, എല്ലാ ഇമേജിനും മനുഷ്യൻ്റെ വിരലുകളുണ്ട്, സോ ഈ വിരലുകളും ആ ഒരു മീനിൻ്റെ ഭാഗമാണെന്ന്. നമ്മൾ നമ്മുടെ മോഡലിനെ ഏറ്റവും ഡൈവേഴ്സ് ആയിട്ടുള്ള ഡാറ്റ സെറ്റ് വെച്ച് ട്രെയിൻ ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എത്ര ഡൈവേഴ്സ് ആണോ നമ്മുടെ ഡാറ്റ സെറ്റ്, അത്രയും ആക്യുറേറ്റും ആയിരിക്കും നമ്മുടെ മോഡൽ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഡാറ്റ 21-ാം നൂറ്റാണ്ടിൻ്റെ ഗോൾഡ് എന്നറിയപ്പെടുന്നതെന്ന്? നമ്മൾ എന്താ നോക്കി, മെഷീൻ ലേണിംഗ് എന്താ നോക്കി, ഇനി നെക്സ്റ്റ് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ജോബിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ പ്രൈമറി എയിം എന്ന് പറയുന്നത് ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ഉണ്ടാക്കുക എന്നാണ്. നമുക്ക് നമ്മുടെ പട്ടിയെയും പൂച്ചയും വേർതിരിച്ചറിയാൻ പറ്റുന്ന മോഡലില്ലേ, അതിനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡാറ്റ ഗാദർ ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്ത പോലെ ആയിരിക്കരുത്, മാക്സിമം ഡൈവേഴ്സ് ആയിരിക്കും നമ്മുടെ ഡാറ്റ സെറ്റ്. പല ബ്രീഡിലുള്ള പട്ടിയുടെ ഇമേജസ് വേണം, പിന്നെ പല ആംഗിളിൽ നിന്നുള്ളത് വേണം, രാത്രി ഉള്ളത് വേണം, രാവിലെ ഉള്ള വേണം, പല ലൈറ്റിങ്ങിലുള്ള പട്ടികളുടെയും പൂച്ചയുടെയും ഇമേജസ് വേണം. നമ്മൾ ഡാറ്റ പ്രിപ്പയർ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഏത് ടൈപ്പ് മോഡൽ വേണമെന്ന് തീരുമാനിക്കണം. നമുക്ക് വേണമെങ്കിൽ ഡിസിഷൻ ട്രീയോ റാൻഡം ഫോറസ്റ്റും പോലത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡീപ് ലേണിംഗ് മോഡൽസ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഡ്രോപ്പ് ചെയ്താൽ മതി, നമുക്ക് ഉടനെ തന്നെ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. മോഡൽ സെലക്ട് ചെയ്താൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഡാറ്റ വെച്ച് നമ്മുടെ മോഡലിനെ ട്രെയിൻ ചെയ്യുക എന്നാണ്. അതിനു മുമ്പ് ട്രെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടെ ചെയ്യണം, അതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ഡാറ്റ പ്രിപ്പയർ ചെയ്ത് വെച്ചില്ലേ, അതിൽ നിന്ന് ചെറിയൊരു ഭാഗം, ഒരു 20%-ോ 10%-ോ എടുത്തൊന്ന് മാറ്റി വെക്ക്. അതെന്തിനാണെന്ന് ഞാൻ പറയാം. ഇനി ബാക്കിയുള്ള ഡാറ്റയില്ലേ, അത് വെച്ചിട്ട് നിങ്ങൾ മോഡലിനെ ട്രെയിൻ ചെയ്തോ. മോഡലിനെ ട്രെയിൻ ചെയ്തതിന് ശേഷം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിപ്ലോയ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ മോഡലിൻ്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യണം. കറക്റ്റായിട്ട് പട്ടിയും പൂച്ചയും വേർതിരിച്ച് അറിയുന്നുണ്ടോ എന്ന് നോക്കണ്ടേ നമുക്ക്. ബട്ട് നമ്മൾ ഓൾറെഡി ട്രെയിനിങ്ങിന് ഉപയോഗിച്ച ഡാറ്റ സെറ്റ് വെച്ച് അതിൻ്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ മോഡലിന് അറിയാം അതിനകത്ത് ഏതൊക്കെയാണ് പട്ടി ഏതൊക്കെയാണ് പൂച്ചയെന്ന്. അതിനുവേണ്ടിയാണ് നമ്മൾ ഡാറ്റ സെറ്റിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ചത്. ഇനി ആ ഡാറ്റ സെറ്റ് ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റിംഗ് ഡാറ്റ സെറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം സഫീഷ്യൻ്റ്ലി ആക്യുറേറ്റ് ആണെന്ന് കാണുവാണെങ്കിൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾക്ക് ഈ മോഡലിനെ ഡിപ്ലോയ് ചെയ്യുക എന്നാണ്. നിങ്ങൾ എന്തായാലും ഈ മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ആപ്പിൻ്റെ ഭാഗമായിട്ടില്ലേ, ഈ ഗൂഗിൾ ലെൻസ് ഒക്കെ പോലെ ഒരു ആപ്പായിരിക്കാം. സോ അതിനൊരു ഫ്രണ്ട് എൻഡും ഉണ്ടാവും, ബാക്ക് എൻഡും ഉണ്ടാവും. നിങ്ങൾ ഈ ആപ്പൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഫ്രണ്ടിൻ്റെയും ബാക്ക് എൻഡും എല്ലാം സെറ്റ് ആക്കിയതിന് ശേഷം ഇതെല്ലാം കൂടി ഒരു സെർവറിൽ ഡിപ്ലോയ് ചെയ്യും. നമ്മൾ ഇത്രയും നേരം റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ പറ്റി പറഞ്ഞു. ഇനി ഫൈനലി പെർഹാപ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, നിങ്ങൾക്ക് എവിടെ നിന്ന് പഠിക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങൾക്ക് രണ്ട് വഴി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ഗെയിം ഡെവലപ്മെൻറ്റിൻ്റെ ചാലഞ്ച് സീരീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ മെഷീൻ ലേണിംഗ് ട്യൂട്ടോറിയലിൻ്റെ ചാലഞ്ച് സീരീസും തുടങ്ങും. ഈ ചാലഞ്ച് സീരീസ് നടക്കുന്നത് learn.prototype.com ൽ ആണ്. നിങ്ങൾ എന്തായാലും ചെക്ക് ഔട്ട് ചെയ്ത് നോക്കണം.
സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ 24/7 ഫ്രീ ടെക്നിക്കൽ സപ്പോർട്ടും തരുന്നുണ്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി. ഈ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഒരു ഫോം വരും, ആ ഫോം ഫില്ല് ചെയ്യുക, നമ്മുടെ ടീം നിങ്ങളെ ആ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. അഥവാ നിങ്ങൾ ആഡ് ആയില്ലെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി, നമ്മൾ ടീം നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നതായിരിക്കും. ഇനി മെഷീൻ ലേണിംഗ് പഠിക്കാൻ ഞാൻ വേറൊരു വഴിയും കൂടെ പറഞ്ഞുതരാം. അതിനെപ്പറ്റി നമ്മൾ എന്തായാലും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് എന്തായാലും ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഫൈനലി നിങ്ങൾ ഈ കരിയർ ഓപ്ഷൻ ചൂസ് ചെയ്യണോ, ഞാൻ കഥ പറയാം. നമ്മുടെ ബ്രോ ക്യാമ്പിൽ, ഈ ബ്രോ ക്യാമ്പ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിനിങ് പ്രോഗ്രാം ആണ് കേട്ടോ, ഞാൻ അവിടെ പഠിച്ച കുട്ടിയാണ്, മെഷീൻ ലേണിംഗ് തന്നെ പഠിച്ചതാണ്. നമുക്ക് അവിടെ ഫ്യൂമിയേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ഡൊമെയ്ൻ പഠിക്കണം എന്ന് ചൂസ് ചെയ്യുന്നൊരു ഓപ്ഷൻ വരും. ഇപ്പം മൊബൈൽ ആപ്പ് ഡെവലപ്മെൻ്റ് ഉണ്ട്, വെബ് ഡെവലപ്മെൻ്റ് ഉണ്ട്, പിന്നെ ഞാൻ ചൂസ് ചെയ്തത് മെഷീൻ ലേണിംഗ് ആണ്. ഈ ഡൊമെയ്ൻ ഏത് വേണമെന്ന് ചൂസ് ചെയ്യുന്നത് നിഖിൽ സാറുമായിട്ട് ഒരു 1-to-1 ഗൂഗിൾ മീറ്റ് ഉണ്ടാവും. അതിൽ ഞങ്ങളുടെ ബാച്ചിൻ്റെ മീറ്റിങ്ങിൽ നിഖിൽ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും ഹൈപ്പിന് പിന്നാലെ പോകരുത്, നമ്മളെ സ്ട്രെങ്ത്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് വേണം ഡൊമെയിൻ ചൂസ് ചെയ്യാൻ. നിങ്ങളിപ്പോൾ മാത്സിൽ എസ്പെഷ്യലി കാൽക്കുലസിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ മെഷീൻ ലേണിംഗ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഐ ടി ഫീൽഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ആ ഫീൽഡിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് പിന്നെ ഡൊമെയിൻ സ്വിച്ച് ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ്. മാത്രമല്ല മിക്ക ഐ ടി കമ്പനികളും സാറ്റർഡേയും സൺഡേയും ഹോളിഡേ ആണ്. സോ നിങ്ങൾക്കൊരു പുതിയ സ്കില്ല് ലേൺ ചെയ്യാനും അവിടെ ഇഷ്ടംപോലെ ടൈം ഉണ്ടാവും. മെഷീൻ ലേണിംഗ് ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ ഫ്ലട്ടർ ഡെവലപ്മെൻറ്റും വെബ് ഡെവലപ്മെൻറ്റും വെച്ചൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ലേണിംഗ് ഗ്രാഫ് കുറച്ച് സ്റ്റീപ്പാണ്. സോ ഇത് പഠിക്കാൻ കുറച്ച് ടൈം എടുക്കും, ബട്ട് നിങ്ങൾ ഇടുന്ന എഫേർട്ട് അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് റിസൾട്ടും കിട്ടും. ഇതൊരു അപ്കമിങ് ഫീൽഡാണ്, സോ സ്കില്ലുള്ള ആൾക്ക് എപ്പോഴായാലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഡ്രോപ്പ് ചെയ്യുക. ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ടോപ്പിക്സിനെ പറ്റി സംസാരിക്കണമെങ്കിലും കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. പിന്നെ ചാനൽ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോ ചെക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഏതെങ്കിലും ഫ്രണ്ട്സിന് ഹെൽപ്ഫുൾ ആവണമെന്ന് തോന്നിയെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കുക. ദിസ് ഇസ് ശിവ സൈനിങ്.